ശിഷ്യന്മാരെ നമ്മളെല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും. എല്ലാവരും രണ്ട് കല്ലെടുക്കൂ. ഈ വിശന്നിരിക്കുന്ന സമയത്ത് എന്തിനാണ് കല്ലെടുക്കുന്നത്? ചണ്ടാണ് ഒരു അടിപൊളി. ഞാനും കല്ലെടുക്കാം. വേഗം കല്ലെടുക്ക്. എല്ലാവരും വലിയ കല്ലെടുത്തത് ഇതൊക്കെ എടുത്താ മതി. വെറുതെ കല്ലെടുക്കണ്ട് വിശന്നിരിക്കുന്നത്. എല്ലാവരും കല്ലുകൾ എടുത്തോ. എടുത്തെടുത്തു. ശിഷ്യന്മാരെ, നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് വിശപ്പകറ്റുവാനുള്ള ഭക്ഷണമായി മാറട്ടെ. ചണ്ടാളാ, ഇനിയെങ്കിലും ഗുരു പറയുന്നത് അനുസരിക്കൂ. ഗുരുവിനെ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ. വലിയ കല്ലെടുത്തവന് വലിയ പൂവും, ചെറിയ കല്ലെടുത്തവന് ചെറിയ പൂവും. ശിഷ്യന്മാരെ, ഇനി നമ്മൾ സന്യാസിമാരുടെ തത്വം അനുസരിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. ശിഷ്യന്മാരെ, എന്തോ നമ്മുടെ ആലിന്റെ ചോട്ടിലുള്ള ബുക്കില്ലേ, അതിൽ എഴുതി വച്ചിട്ടുള്ളത് പോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. നിങ്ങൾ എന്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കൂ, എന്റെ വായിലേക്ക് ശ്രദ്ധിക്കൂ. ഉള്ളവൻ ഇല്ല, കണ്ട ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല, പട്ടണി. ഉള്ളവൻ ഇല്ലാത്തവന് തരിക. ഇങ്ങോട്ട് വാടാ, കുറെ നേരമായല്ലോ. കം ഓൺ, ഫോളോ മീ. കിഡ്നി ചവിട്ടല്ലേ, കിഡ്നിക്ക് അന്യായ വിലയാ കേട്ടോ, മാറ്റി ചവിട്ടെ. ശിഷ്യന്മാരെ, അധികം സമയം കളയണ്ട, എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുത്തോ. ഒരു കമ്പ്യൂട്ടർ ഞാനെന്താ കൊടുക്ക്. എല്ലാവരും കല്ലെടുത്തോ. ചണ്ടാളിനെടുത്തോ. ഇന്ന് ഞാൻ തിന്ന് ചാകൂടാ കുളിക്കാത്തവനെ. ശിഷ്യന്മാരെ, ആരെ പറ്റി? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്താവുന്നത്ര ദൂരയിലേക്ക് വലിച്ചെറിയുക. ഭക്ഷണമാകൂല്ല, ഞാൻ പറയാണ്ട് ഭക്ഷണമാകൂല്ല. ഞാൻ പറഞ്ഞാലേ ഭക്ഷണമാകുള്ളൂ. നീ ഇങ്ങനെ കാണിച്ച ഭക്ഷണമാകൂല്ല. ശിഷ്യന്മാരെ, നിങ്ങൾ എല്ലാവരും കല്ലുകൾ എറിഞ്ഞല്ലോ. നിങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്രയോ ദൂരം വലിച്ചെറിഞ്ഞു പോ. അത്രയും സ്ഥലം നിങ്ങൾക്ക് മൂന്ന് പേർക്കും സ്വന്തമായി തീരട്ടെ. ഇനിയെങ്കിലും നീ എന്നെ അനുസരിക്കും, നിനക്ക് മേലാൽ ശാന്തി ഉണ്ടാകും. ശിഷ്യന്മാരെ, നമുക്ക് സമയം കളയാനില്ല, യാത്ര തുടരാം. കം ഓൺ, ഫോളോ മീ. ഒരു മറ്റേത് പോലീസുകാരനും പറ്റും. പോയതിന്റെ വിഷമം മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ബോൾട്ട് വളകിയില്ലേ? അതാണ് ഗുരുവിനോട് കളിച്ചാലുള്ള ശിക്ഷ. ശിഷ്യന്മാരെ, ഇനി എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുക്കൂ. എന്നാ ഒരു അടിപൊളി കൊട്ടയിൽ ഞാനും വേണ്ട. എന്നാ വേഗം എടുക്ക്. എല്ലാവരും കല്ലെടുത്തോ. എല്ലാവരും കല്ലുകൾ എടുത്തല്ലോ. ഇത് തിന്നാൻ ഇത് സ്ഥലത്തിന്. താൻ ഈ തവണ ആരെ പറ്റിക്കുന്നു നോക്കട്ടെ. ശിഷ്യന്മാരെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ യാത്ര തുടരേണ്ടത് വളരെ ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ കല്ലുകളും കുപ്പിച്ചില്ലുകളും കാരമുള്ളുകളും കൊണ്ട് ചോരവരും. അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള പാദരക്ഷകളായി മാറട്ടെ. എല്ലാവർക്കും കിട്ടിയോ? സുബ്രഹ്മണ്യ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ബാറ്റ കമ്പനിക്കാരുടെ 399 രൂപ 95 പൈസ അടിപൊളി ഷൂ ആണ്. മഴയത്തുമിടാം. ഓക്കെ. ചാത്തൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ആക്ഷൻ കമ്പനിക്കാരുടെ നല്ല അടിപൊളി രണ്ട് ഷൂസ് ആണ്. സന്തോഷമായില്ലേ? ചണ്ടാളിന് കിട്ടിയോ? കാണിക്കൂ ചണ്ടാള. ഇവർക്ക് കിട്ടിയത് കാണിച്ചില്ലേ? നീയും കാണിക്കൂ. എടാ, ഞാനോമായ എന്നെ അങ്ങോട്ട് വരുത്തരുത്. കാണിക്കടാ. വൃത്തികെട്ടവനെ താൻ എന്നോട് വൃത്തിയാണ് കാണിക്കുന്നത്.